കെട്ടിട പെർമിറ്റ് ഫീസ് കുത്തനെ ഉയർത്തിയതോടെ വെട്ടിലായത് വീടെന്ന സ്വപ്നവുമായി നടക്കുന്ന സാധാരണക്കാരാണ്. ഈ മാസം 10 മുതൽ ഫീസ് ഇനത്തിൽ 10 ഇരട്ടിയിലേറെ വർധനയാണ് നിലവിൽ വരിക. കോർപ്പറേഷനുകളിലാണ് ഏറ്റവും കൂടുതൽ വർധന. വീടെന്ന സ്വപ്നത്തിന്റെ ആദ്യഘട്ടം പിന്നിടാനിപ്പോൾ നേരത്തെയുള്ളതിന്റെ 10 ഇരട്ടി കരുതി വെക്കണം. എളുപ്പം മനസ്സിലാക്കാൻ പറയുകയാണെങ്കിൽ 150 ചതുരശ്ര മീറ്റർ വിസ്തീർണമുള്ള ഒരു ചെറിയ വീടിന് പെർമിറ്റ് ഫീസ് ഇനത്തിൽ നേരത്തെ പഞ്ചായത്തിൽ അടക്കേണ്ടിയിരുന്നത് 555 രൂപയായിരുന്നെങ്കിൽ ഇനി കൊടുക്കേണ്ടി വരിക 8500 രൂപയാണ്. നഗരസഭകളിലത് 11500ഉം കോർപ്പറേഷനിൽ 16000ഉമാകും. ചെറുകിട നിർമ്മാണങ്ങൾ 80 മീറ്റർ സ്ക്വയറായി നിജപ്പെടുത്തിയതോടെ സാധാരണക്കാർ ഉൾപ്പെടെ വർധനയുടെ പരിധിയിൽപ്പെടും. കെട്ടിട പെർമിറ്റിനുള്ള അപേക്ഷാ ഫീസിലുമുണ്ട് ഈ കൈപൊള്ളിക്കുന്ന കൂടൽ. 30 രൂപയുണ്ടായിരുന്നതാണ് ഒറ്റയടിക്ക് 300 ആയത്. ഇതൊക്കെ ഭീമമായി, യാതൊരു തത്വദീശയുമില്ലാത്ത ഒരു മാനദണ്ഡവും ഇല്ലാതാണ് ഇപ്പോൾ ഗവൺമെൻറ് വർദ്ധിപ്പിച്ചിട്ടുള്ളത്. സാധാരണക്കാരെ വീട് എന്നുള്ള സ്വപ്നം, അത് സ്വപ്നമാത്രമായി മാറും, സാക്ഷാത്കരിക്കാൻ പ്രയാസമുണ്ടാകും. അതോടൊപ്പം തന്നെ ഗവൺമെൻറ് ആസൂത്രണം ചെയ്തിട്ടുള്ള ലൈഫ് PMAY പദ്ധതികൾ പോലും ഈ സാഹചര്യത്തിൽ അതിൻ്റെ എമൗണ്ട് വർദ്ധിപ്പിക്കേണ്ട നിർബന്ധിതമായ പരിസ്ഥിതി സംജാതമായിരിക്കുകയാണ്. സാമ്പത്തിക വർഷം തീരുകയാണെന്ന പേരിൽ മിക്ക തദ്ദേശ സ്ഥാപനങ്ങളും ഒരു മാസത്തിലേറെയായി പെർമിറ്റ് അപേക്ഷകൾ സ്വീകരിക്കുന്നില്ല. ഇവിടുത്തെ വർഷാവസാന തിരക്ക് തീരുമ്പോഴേക്കും അപേക്ഷകർ കരുതി വെച്ചതിന്റെ 10 ഇരട്ടി കണ്ടെത്തേണ്ടി വരുമെന്നതാണ് ദുരിതം. തദ്ദേശ വകുപ്പിന്റെ ഉത്തരവ് പ്രകാരം ഈ മാസം 10 മുതലാണ് വർധനയെങ്കിലും നിയമപരമായി നടപ്പാകണമെങ്കിൽ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കെട്ടിട നിർമ്മാണ ചട്ടങ്ങളിലും നിരക്കുകൾ പരിഷ്കരിച്ച് വിജ്ഞാപനമിറക്കണം. ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്.